ഹലോ ഗൈസ്, ഞാൻ ശങ്കരൻ, ശങ്കരൻ ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാൻ ഇന്ന് ട്രാവലിംഗ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, അമ്മ എൻ്റെ അടുത്ത് കടയിൽ പോയി ശകല സാധനങ്ങൾ വാങ്ങിക്കാൻ പറഞ്ഞ് അത് എൻ്റെ ഇന്നത്തെ ട്രാവലിംഗ് വ്ളോഗ് കടയിൽ പോകുന്ന ട്രാവലിംഗ് വ്ളോഗാണ്. സോ ഗൈസ്, ഏതാണ് നിമിഷത്തിനുള്ളിൽ നമ്മൾ ട്രിപ്പ് ആരംഭിക്കുന്നതാണ്. അതിനു മുമ്പ് ഞാൻ പോയി റെഡി ആയിട്ട് വരാം. കണ്ടോ ഗൈസ്, ഒരു പട്ടി എന്നും പറയാൻ പറ്റില്ല, രണ്ട് പട്ടി കണ്ടോ. ഒരു പട്ടി കാറിന്റെ ഇടയിൽ കിടന്ന് ഉറങ്ങുകയാണ് ഗൈസ്. ഓ, നിങ്ങൾ പട്ടിയെ കാണുമ്പോ ഓടരുത്, എങ്കിൽ നമ്മുടെ പിറകെ വന്നത് നമ്മളെ കടിക്കും കേട്ടോ ഗൈസ്. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. പിന്നെയാണെങ്കിൽ നിങ്ങൾ പോകുമ്പോൾ പട്ടിയൊക്കെ കഴിഞ്ഞ് ബാക്കിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കരുത് ഗൈസ്. ഓ, അത് ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കിയാൽ അതിനെ പിടിക്കാനാണെന്ന് അത് വിചാരിക്കും. അത് ഈ നമ്മളെ കടിക്കും, അത് ഓടരുത്. മാമന്റെ വീട്ടിൽ പോയിട്ട് മാമന്റെ മക്കളെയൊക്കെ ഇല്ലേ, മൊബൈൽ ഉണ്ടല്ലോ കയ്യില്, യൂട്യൂബ് ചാനലില് ശങ്കരൻ വ്ളോഗ്സ് എന്ന് അടിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം, കമന്റും ചെയ്യാൻ പറയണം, ലൈക്കും ചെയ്യാൻ പറയണം. ശങ്കരൻ വ്ളോഗ്സ് എന്നാണേ പേര്. ഇനി നമുക്ക് അങ്ങോട്ട് നടന്നു പോവാം ഗൈസ്. അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതിന്റെ അപ്പുറത്ത് കാടാണ് ഗൈസ്. ഇതിലെ പോയാലും അതിലെ പോയാലും കടയിലെത്തും. നിങ്ങൾക്ക് കാഴ്ചകളെ
നിങ്ങൾ ഇപ്പൊ ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് ഇപ്പൊ സ്കൂളൊന്നും ഇല്ല. ആ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ രാവിലെ എണീറ്റ് സ്കൂളിലായിരുന്നു പോയത്. പക്ഷെ ഇപ്പഴാണെങ്കിൽ കൊറോണ ആയിട്ട് സ്കൂളില്ല, അതുകൊണ്ട് നമ്മൾ രാവിലെ എണീറ്റ് കടയിലാണ് ഇപ്പൊ പോണത്. അങ്ങനെ നമ്മൾ കടയിൽ അടിച്ചെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ആള് കൂടി നിൽക്കുന്ന കണ്ടോ, അവിടെയാണ് അതാണ് ആ കട. അവിടെയാണ് ഞാൻ എപ്പോഴും ചെല്ലാറുള്ളത്. ഇപ്പൊ ആൾക്കാരുണ്ട്, ഇപ്പൊ കൊറോണ അല്ല, അതുകൊണ്ട് സാമൂഹിക അകലമൊക്കെ പാലിക്കണ്ട. അതുകൊണ്ട് അവരൊക്കെ പോയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഗൈസ്, അങ്ങനെ കടയിൽ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ഇന്ന് ഈ കടയിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. കണ്ടോ ഗൈസ്, നല്ല ഫ്രഷ് പഴം. മാമ അര കിലോ പഞ്ചസാര, പിന്നെ 10 രൂപയ്ക്കുള്ള തേയിലപ്പൊടി, പിന്നെ മുറുക്കുണ്ടോ മാമ? എത്ര രൂപയ്ക്കുള്ള? ഗൈസ് കണ്ടോ ഗൈസ്, നല്ല ഫ്രഷ് പഴമാണ് ഗൈസ്. പിന്നെ ഒരു കുറേ ലൈസ് ഉണ്ട് ഗൈസ്. പിന്നെ ഇവിടെ കുറേ ഇതിൻ്റെ അടിയിൽ എന്തൊക്കെ കുറേ സാധനങ്ങളുണ്ട് കഴിക്കേണ്ടതാണ് ഗൈസ്. പിന്നെ അവിടെ ഷേവ് ചെയ്യണം, മറ്റേ ഷേവിങ് സെറ്റ്. പിന്നെ നല്ല ഫ്രഷ് പഴം, പിന്നെ കപ്പപ്പഴം, ഏത്തപ്പഴം, മോറീസ് ഉണ്ടെന്ന് തോന്നുന്നു. അത് ഞാനാണ് ശങ്കരൻ. ഗൈസ് അങ്ങനെ പല പല ഐറ്റങ്ങളുണ്ട് ഗൈസ്. വിച്ച് മുട്ടായി, അങ്ങനെ പല പല ഐറ്റം. മാമ ലോലിപോപ്പ് ഉണ്ടോ? പിന്നെ നോക്കട്ടെ. ആ ഇത് ഇത് നല്ല 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 ടേസ്റ്റ് ഉള്ള മുട്ടായാണ് ഗൈസ്. ഇത് ഇത് എന്ന് പറഞ്ഞു എടുത്തോ മാമ. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ് ഇതിന്. സോ ഗൈസ് ഇനി നമുക്ക് അങ്ങനെ സഞ്ചി എടുക്കാം ഗൈസ്. ഗൈസ് ചിത്രേച്ചി വന്നുകൊണ്ട് പാടാ ഗൈസ്. ഇനി നമുക്ക് ബാഗ് ഞാൻ തൂക്കാം. ഇനി അത് അടയ്ക്കണം അറ. എത്രയായി മാമ എല്ലാം കൂടെ? 75 100 രൂപ ഉണ്ട് മാമ. ഗൈസ് ഗൈസ് അങ്ങനെ പൈസയും കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് അച്ചീവ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഗൈസ് ഇവിടെ ഒരു എമണ്ടൻ തേരിയുണ്ട് ഗൈസ്. അതിന്റെ മണ്ടയിൽ നമുക്ക് എങ്ങനെ കയറി തീർക്കാനാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് ഇനി അതിന്റെ മണ്ടയിൽ കയറാം. സത്യം പറഞ്ഞ ഇതൊന്നും എനിക്ക് വലിഞ്ഞു കയറേണ്ട ആവശ്യമില്ല. ഇങ്ങോട്ട് പോയാലും വീട്ടിലെത്തും. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത് ഗൈസ്. ഇനി നമുക്ക് ഇതിന്റെ മണ്ടയിൽ കയറാം. പക്ഷേ ഇതിന്റെ മണ്ട കയറിയ പൊള്ളിയാണ്, പരന്ന റോഡാണ് ഗൈസ്. വരൂ ഗൈസ്, നമുക്ക് നേരെ റോഡും ചാത്ത് കയറാം. കണ്ടോ ഗൈസ്, ഇത്രയും വലിയ തേരിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കയറിയിരിക്കുന്നത്. നമ്മള് സീനിച്ച് പോയി ഗൈസ്. ഇന്ന് നമുക്ക് എവിടെയെങ്കിലും അന്യ റെസ്റ്റ് എടുക്കാൻ അന്വേഷിക്കാം ഗൈസ്. ഇത്തിരി വെള്ളം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് ഗൈസ്. ഇപ്പൊ വെള്ളം ഒരിടത്തും കിട്ടൂല ഗൈസ്. അതുകൊണ്ട് നമുക്ക് പോവാം. വരൂ ഗൈസ്. ഗൈസ് അങ്ങനെ ഇരിക്കാനായിട്ട് ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. ഈ വാച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഗൈസ്? പണ്ട് എനിക്ക് അമ്മ ബലൂൺ കയറേണ്ട കയ്യിൽ നിന്ന് വാങ്ങിച്ചു തന്നെയാണ് ഗൈസ്. പിന്നെയാണെങ്കിൽ ഇനി നമുക്ക് അങ്ങോട്ട് വിശ്രമ വേളയാണ് ഗൈസ്. ഇപ്പൊ ചിലവർക്കാണെങ്കിൽ കടയിൽ പോവാനൊക്കെ ഭയങ്കര മടിയാണ് ഗൈസ്. പിന്നെയാണെങ്കിൽ നമ്മളെ പോലെ ഷൂ ബാഗ് ഒക്കെ അങ്ങനെ തൂക്കിക്കൊണ്ട് പോകണം ഗൈസ്. പിന്നെയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഓരോ സെക്കൻഡ് വിലപ്പെട്ടതാണ് ഗൈസ്. കടയിൽ പോകണമെങ്കിൽ പോലും നിങ്ങൾ ആസ്വദിച്ചിട്ട് പോകണം. നല്ല നല്ല ഹാപ്പി ആയിട്ട് പോകണം ഗൈസ്. നിങ്ങളിത് മറക്കരുത്. നിങ്ങളെ വീട്ടുകാരെ സഹായിക്കുക എന്നുള്ളത് നിങ്ങളെ കടമയാണ്. കണ്ടോ ഗൈസ്, ആകാശമൊക്കെ നല്ല നീല കളർ ഗൈസ്. പൊളി ഒരു മഴ വരണം വരവുണ്ട് ഗൈസ്. അത് നല്ല വരവ് ഗൈസ്, പൊളിക്കും. ഇനി നമ്മൾ ഗൈസ് എന്തായാലും ചെറിയ മഴയൊക്കെ ചാറണുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം. നീ ഓടി ഗൈസ്, നമ്മൾ എന്തായാലും വീട്ടിന്റെ അകത്ത് വന്നതല്ലേ.
കണ്ടോ ഗൈസ്, കണ്ടോ? ഇനി നമുക്ക് കഴുകാം. പൈപ്പ് കൂടി സോപ്പിന്റെ കടിയിലേക്കാം. അങ്ങനെ വിജയനഗരം.